നമസ്കാരം. ഒരു രാജ്യത്തിൻ്റെ രണ്ടാം പൗരനായി അല്ലെങ്കിൽ പരമാധികാരത്തിൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്നു. അതും ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യം, രണ്ട് ടേൺ വഹിക്കുന്നു. രാജ്യത്തെ ജനങ്ങളുടെ പണം കൊണ്ട്, രാജ്യത്തെ പൗരന്മാരുടെ പണം കൊണ്ട് വീട്, കാറ്, താമസം, ഭക്ഷണം, യാത്ര, അതും ഒരു വ്യക്തിക്ക് മാത്രമല്ല ആ വ്യക്തിയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും ഒക്കെ യാത്ര ഫ്രീ. അതായത് ഏതാണ്ട് 10 കൊല്ലത്തോളം ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് ഒരു രാജ്യത്തെ ഓരോ പൗരനും, പാവപ്പെട്ട ഓരോ പൗരനും നൽകിയ നികുതി പണം കൊണ്ട് സസുഖം ജീവിച്ച്, സകല പദവിയും അലങ്കരിച്ച്, ഒരുപാട് ബഹുമാനവും സ്നേഹവും ഒക്കെ നേടി, തുടർന്നിങ്ങോട്ട് അതിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കൈപ്പറ്റിയ ശേഷം ആ രാജ്യത്തെ, ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ, ആ രാജ്യത്തിൻ്റെ ജനങ്ങളെ, ആ രാജ്യത്തിൻ്റെ ചിന്താഗതികളെ, ആ രാജ്യത്തിൻ്റെ ആ ഭാവനയെ ഒക്കെ തന്നെ കുറ്റം പറയുന്ന, അതായത് ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ ഒരു വീട്ടിൽ താമസിക്കാൻ ചെന്നു, ആ വീട്ടുകാർ എന്നെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു, എനിക്ക് വേണ്ട ഭക്ഷണം തരുന്നു, എനിക്ക് വേണ്ട വസ്ത്രം തരുന്നു, എനിക്ക് ഉറങ്ങാനുള്ള സൗകര്യം തരുന്നു, എനിക്ക് മറ്റെല്ലാ സൗകര്യങ്ങളും തരുന്നു, എനിക്ക് അവിടെ വേണ്ടതെന്താണ് അതൊക്കെ തന്നെ തരുന്നു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്, പുറത്തിറങ്ങിയിട്ട് ആ വീട്ടുകാരിങ്ങനെയാണ്, അവിടെ താമസിക്കാനൊന്നും പറ്റില്ല, കൊള്ളില്ല, അവർക്ക് കാര്യങ്ങളൊന്നും നോക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവർ ഒരു പ്രത്യേക രീതിയാണ്, അവിടെ ചില ആളുകൾ മാത്രമേ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും കൊള്ളില്ല എന്നൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ, ഈ വീട്ടുകാർ ഇതറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വീട്ടിലെ ഗ്രഹനാഥൻ ഇതറിയുകയാണെങ്കിൽ, എന്നോട് തോന്നുന്ന സമീപനം എന്തായിരിക്കും? മുൻ രാഷ്ട്രപതി ഡോക്ടർ ഹമീദ് അൻസാരിയോട് ഭാരതത്തിന് തോന്നുന്നത് ഇതുതന്നെയാണ്. രണ്ട് പ്രാവശ്യം ഉപരാഷ്ട്രപതിയായി അദ്ദേഹം അവിടെ ഇരുന്നു. സകലമാന സുഖസൗകര്യങ്ങളും സകലമാന അധികാരങ്ങളും സകലമാന ചെലവുകളോടും കൂടിയിരുന്നു. അതിനുശേഷം അദ്ദേഹം രാജ്യത്തെയും രാജ്യത്തിൻ്റെ ആ ഒരു സംസ്കൃതിയും രാജ്യത്തിൻ്റെ അവസ്ഥയും ഒക്കെ തന്നെ തള്ളിപ്പറയുകയാണ്. ഇത് നമ്മൾ പറയുന്നതൊന്നുമല്ല, ഇത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ വാർത്തയാക്കിയത്. ആക്ച്വലി ഇതിനു മുൻപ് അദ്ദേഹം പലകുറി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്നാണ് ഡോക്ടർ ഹമീദ് അൻസാരി പറഞ്ഞത്. അല്ല, ഇവിടെ ഏത് മുസ്ലിമാണ് സുരക്ഷിതനല്ലാത്തത്? ഇവിടെ തീവ്രവാദികളും ഭീകരവാദികളും മതവാദികളും രാജ്യദ്രോഹികളും ഒന്നും സുരക്ഷിതരല്ല. അവർക്കൊക്കെ 8 പണി അന്നേരം തന്നെ കിട്ടും. ഇവിടെ ഏതൊരു ഇന്ത്യൻ മുസ്ലിമും ഏതൊരു ദേശീയ മുസ്ലിമും രാജ്യത്തിന് വേണ്ടി രാജ്യത്ത് ജീവിച്ചുകൊണ്ട്, രാജ്യത്തെ പൗരനായി നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു മതവിഭാഗക്കാരനും, അത് മുസ്ലിം എന്നല്ല, ഹിന്ദു എന്നല്ല, ക്രിസ്ത്യൻ എന്നല്ല, ജൈൻ എന്നല്ല, പാഴ്സി എന്നല്ല, ഏത് മതവിഭാഗത്തിൽപ്പെട്ടയാളും ഇവിടെ സുരക്ഷിതരാണ്, ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാതെയാണോ ഈ മുൻ രാഷ്ട്രപതി ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. ഞാൻ സുരക്ഷിതനാണ്, പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്നാണ് മുൻ ഉപരാഷ്ട്രപതി ഘോരഘോരം പറഞ്ഞത്. എന്ത് ന്യായമാണ് അദ്ദേഹം പറയുന്നതിൽ, എന്ത് നൈതികതയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉള്ളത് എന്ന് വേദനയോടെ ആശങ്കയോടെ ചോദിക്കുകയാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന വികാരം ഉണ്ട് എന്ന് മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി അഭിപ്രായപ്പെട്ടു. സീ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഞാൻ സുരക്ഷിതനാണ്, എന്നാൽ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം അങ്ങനെയല്ല, അദ്ദേഹം പറഞ്ഞു. മുത്തലാഖ്, ലൗ ജിഹാദ് എന്നീ പേരുകളിൽ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളെ ജയിലിലടയ്ക്കുന്നു. മതേതരത്വം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന ബോധം സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകാൻ താൻ തയ്യാറല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതെന്താണ് കൂടുതൽ വിശദീകരണം അദ്ദേഹത്തിന് നൽകിയാൽ? അതാ മനസ്സിലാകാത്തത്. അദ്ദേഹത്തിന് ഇവിടെ ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടെന്ന് യുണൈറ്റഡ് നേഷൻസ് പോലും സമ്മതിച്ചതാണ്. അത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ ലൗ ജിഹാദേ ഇല്ല എന്നാണ് ഇവിടുത്തെ സർക്കാർ, കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലൗ ജിഹാദുകൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായി ഒരു മതേതര സർക്കാർ ഭരിക്കുമ്പോൾ, അതിപ്പോൾ ഇന്ത്യയിലെ മതേതര സർക്കാർ, ഇപ്പോൾ കേരളത്തിലെ മതേതര സർക്കാരിനെ അല്ല പറയുന്നത്, ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ ഇവിടെ ആരാണ് അരക്ഷിതർ? ഇവിടെ ഒരു വ്യക്തി പോലും അരക്ഷിതനല്ല. ഇവിടെ രാജ്യത്തിനെതിരെ തിരിയുന്നവരല്ലാതെ ഇവിടുത്തെ സാധാരണ പൗരന്മാരോ സാധാരണക്കാരോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരോ ഒന്നും അരക്ഷിതരല്ല എന്ന കാര്യം ഇദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ വെറും മതവെറി അല്ലെങ്കിൽ മതവാദം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം നേരത്തെ വഹിച്ചിരുന്ന വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന പദവി പോലും മറന്നുകൊണ്ട് ഇത്തരത്തിൽ വാദം നടത്തിയത്. മാത്രമല്ല, ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില ഉപദേശകനായും പോപ്പുലർ ഫ്രണ്ടിന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയായും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന് സഹായം നൽകുന്ന വ്യക്തിയായും ഒക്കെ ഡോക്ടർ ഹമീദ് അൻസാരി മാറിയതും അദ്ദേഹം ഇതിനു മുൻപും അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന തരത്തിൽ ചില ദേശീയ മാധ്യമങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുമായി ഡോക്ടർ ഹമീദ് അൻസാരി എന്ന മുൻ ഉപരാഷ്ട്രപതിക്ക് എന്താണ് ബന്ധം? ഈ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തയും ഈ വാദവും ഒക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഉപരാഷ്ട്രപതിയോട് പറയാനുള്ളത്, താങ്കൾക്ക് വേണ്ട എല്ലാ ബഹുമാനവും സ്നേഹവും അംഗീകാരവും ഒക്കെ ഇവിടുത്തെ രാജ്യം തന്നിട്ടുണ്ട്, രാജ്യത്തെ ഓരോ ജനതയും തന്നിട്ടുണ്ട്.
ഇനി താങ്കൾ അവരിൽ അവരെ ഇത്തരത്തിൽ അവഹേളിച്ച് രാജ്യത്തെ അവഹേളിച്ചുകൊണ്ട് രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്നൊക്കെ തെറ്റായ വാദം ഉയർത്തിക്കൊണ്ട് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് കിട്ടിയ ആ ബഹുമാനവും സ്നേഹവും ഒക്കെ ഇല്ലാവാകും എന്നേ പറയാനുള്ളൂ. ഇതിപ്പോൾ ഉപരാഷ്ട്രപതി ആയതുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞത് നടപടിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളോ നിയമവശങ്ങളോ എന്താണെന്നും നമുക്കറിയില്ല. എന്തായാലും ഇത്തരത്തിൽ പല സംഘടനകളുമായും ഇദ്ദേഹം ബന്ധപ്പെട്ട് ഹമീദ് അൻസാരി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് കേൾക്കുന്നു, നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഈ രീതിയിൽ പോയാൽ അങ്ങയ്ക്ക് ലഭിച്ചിരുന്ന ബഹുമാനവും സ്നേഹവും ഒക്കെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാകും. ഇത് യാതൊരു മതത്തിനോ അല്ലെങ്കിൽ ജാതിക്കോ വർഗത്തിനോ വർണ്ണത്തിനോ ഒന്നും ഒരു പ്രാധാന്യവും കൊടുക്കാതെ മനുഷ്യൻ, ഭാരതീയൻ, ഭാരതത്തിലെ ജനങ്ങൾ, ഭാരതം എന്ന രാജ്യം, ഇതിനു മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ വികസനത്തിന്, ജനങ്ങളുടെ സേവനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന രാജ്യമാണ് ഇത്. ഇതിൻ്റെ കാര്യങ്ങളോ മറ്റ് അതിൻ്റെ വിശദാംശങ്ങളോ അങ്ങേക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങ് ഈ രീതിയിൽ ഒരിക്കലും പറയും എന്നാരും പ്രതീക്ഷിച്ചില്ല. ഇതിനു മുൻപും അങ്ങ് ഇത്തരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാൻ, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി, മുൻ ഉപരാഷ്ട്രപതി എന്നുള്ള പദവിയൊക്കെ ജനങ്ങൾ മറന്നുപോകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.